തുർക്കിയിലുണ്ടായിട്ടുള്ള മഹാവിപത്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം 2000-3000 മേലെ ആളുകൾ മരിച്ചു എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് തുർക്കിക്കുള്ളത്. ഒരു ഭൂമികുലുക്കുണ്ടായി, ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു, ഒരുപാട് മനുഷ്യജീവനുകൾ അതിൻ്റെ ഉള്ളിൽ ചേതനയേറ്റ് കിടന്നു. ഭയങ്കര ദുഃഖം തോന്നുന്നൊരു വിഷയം. പക്ഷേ ആ ദുഃഖത്തിൽ നമുക്ക് ചെറിയൊരു സന്തോഷം നൽകുന്നൊരു വാർത്തയുണ്ട്. എന്താണെന്നല്ലേ, ഇന്ത്യ ഈ പറയുന്ന തുർക്കിയിലോട്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആളുകളെ അയക്കുന്നു. ഒരു വിമാനം ആളുകൾ, ഇതിനെല്ലാം ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിന് വളരെ പ്രാഗൽഭ്യമുള്ള, വളരെ വിദഗ്ധരായിട്ടുള്ള, രക്ഷാപ്രവർത്തനത്തിൽ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള നൂറുകണക്കിന് അംഗങ്ങളെയും കൊണ്ടാണ് ഫസ്റ്റ് വിമാനം ഇന്ന് തുർക്കിയിലോട്ട് പോയത്. ഇനി അടുത്ത ഘട്ടത്തിൽ അവിടെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇനിയും ആളുകൾ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തുടരെ തുടരെ ഇവിടുന്ന് വിമാനങ്ങൾ തുർക്കിയിൽ പോയി ലാൻഡ് ചെയ്യും. ഒരുപാട് സഹായങ്ങളുമായിട്ടും മരുന്നായിട്ടും ഭക്ഷണമായിട്ടും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഈ രക്ഷാപ്രവർത്തകരെ തുർക്കിയിലോട്ട് അയക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ലോകത്തിന് തന്നെ നന്മയുടെ വെളിച്ചം തൂങ്ങുന്ന ആളാണ്. സ്വന്തം രാജ്യത്ത് ചില ആളുകൾക്ക് ഇദ്ദേഹത്തിനെ ഒരു നരാധമനായിട്ടും അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വിരോധിയായിട്ടൊക്കെ തോന്നുമെങ്കിലും പുറം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉടനെ വിളി വരുന്നത് നരേന്ദ്രമോദിക്കാണ്. ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ താങ്കൾക്കേ സാധിക്കുള്ളൂ, താങ്കളുടെ ഭാരതത്തിനെ സാധിക്കുള്ളൂ എന്നുള്ള അവരുടെ ആ ഉറച്ച വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള ചില പുഴുക്കുത്തുകളെ അവരുടെ വഴിക്ക് വിട്ടുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യേണ്ട കർമ്മപഥത്തിൽ അദ്ദേഹം മുഴുകിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് വലിയൊരു പ്രൗഡ് ആയിട്ടുള്ള, നമുക്കൊരു എന്താ പറയുക, അഭിമാന നിമിഷമായിട്ടുള്ള ഒരു സമയമാണ്. ഒരു ഭാഗത്ത് ദുഃഖമാണെങ്കിൽ പോലും ആ രാജ്യത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ, അവരെ രക്ഷാപ്രവർത്തനം നടത്താൻ, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കാൻ, അവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കാൻ നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ലോക നേതാവ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക. നമ്മുടെ നാട്ടിലെ പുഴുക്കുത്തുകൾക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ഇസ്ലാമിക വിരോധിക്കായിട്ടാണ് കാണുന്നത്. അതെന്താന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രശ്നമാണ്, അതല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ഇലക്ഷൻ സമയത്തും ഇദ്ദേഹത്തിനെതിരെ കരിവാരി കരിവാരി എറിഞ്ഞ് 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 ആ പദങ്ങൾ അവരുടെ വായിൽ വന്നു ചേർന്നതാണ്. അത് ഇനി ആസിഡ് ഇട്ട് കഴിക്കാൻ പോലും പോകാനും പോകുന്നില്ല. പക്ഷെ അതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന, ഞാനൊരു ഇസ്ലാമിക വിരോധിയാണെന്ന് പറയുന്നവരോട് ഇനി ഞാൻ ഇസ്ലാമുകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ മുന്നോട്ട് വരില്ല എന്ന് പറയുന്നൊരു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനും നിങ്ങളൊക്കെ തലകുനിക്കേണ്ടി വന്നേനെ. പക്ഷേ പറയുന്നവരെന്ത് തന്നെ പറയട്ടെ, ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയായി എന്ന് പറയുന്നതിൽ ഇതിലും വലിയ അഭിമാനമുണ്ടോ നമുക്ക്? ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക്, ഞാനൊരു ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ബി ജെ പി അനുഭാവി എന്ന നിലയ്ക്ക് എനിക്ക് ഇത്രത്തോളം സന്തോഷം നൽകുന്ന വേറൊന്നുമില്ല. ആ തുർക്കിക്കൊരു അപകടം ഉണ്ടായപ്പോൾ അതൊരു ഇസ്ലാമിക രാജ്യമാണ് എന്നറിഞ്ഞിട്ട് പോലും ആ രാജ്യത്തിലോട്ട് അവിടെ സഹായിക്കാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി ഇത്രയധികം ഒരു എന്താ പറയുക, ആത്മാർത്ഥത കാണിക്കാൻ ഇദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? എനിക്കൊന്നും പറയാനില്ല ആ മനുഷ്യനെക്കുറിച്ച്. ആ മനുഷ്യൻ നീണാൽ വാഴട്ടെ, ഒരുപാട് കാലം അദ്ദേഹത്തിന് ഇന്ത്യ ഭരിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് നന്മകൾ അദ്ദേഹം ലോകത്തിന് ചെയ്യാൻ സാധിക്കട്ടെ. അതിലൂടെ, ആ ഒരു പ്രവൃത്തിയിലൂടെ ഇന്ത്യക്കും തന്നെ, അല്ലെങ്കിൽ ഭാരതത്തിനും തന്നെ യശസ് ഉയർത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.